നമസ്കാരം. കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് എറണാകുളം മണ്ഡലം. ഇന്ന് നമ്മൾ സംവാദം ചർച്ച ചെയ്യപ്പെടുന്നതും വിശകലനം ചെയ്യപ്പെടുന്നതും എറണാകുളം ജില്ലയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ എറണാകുളം ലോക്സഭാ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. കളമശ്ശേരിയും പറവൂരും വൈപ്പിനും കൊച്ചിയും തൃപ്പൂണിത്തുറയും എറണാകുളം തൃക്കാക്കരയും ഒക്കെ അടങ്ങുന്ന ഇത്രയും നിയമസഭാ മണ്ഡലങ്ങൾ അടങ്ങുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല, എറണാകുളത്തിന് ഒരു ചായ്വ് എപ്പോഴും ഈ ലാറ്റിനൻ കത്തോലിക്കരുടെ ആഭിമുഖ്യം ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് ഇത്. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മണ്ഡലം. ജനസംഖ്യയുടെ ഏകദേശം 1/3 വരുന്നത് ലാറ്റിൻ കമ്മ്യൂണിറ്റി ഉള്ളവരാണ്. ആ ലാറ്റിൻ കത്തോലിക്കരുടെ ആധിപത്യമുള്ള ഒരു മണ്ഡലമാണിത്. ഈ സീറ്റ് എപ്പോഴും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള സീറ്റാണ്. അല്ലാതെ അപവാദങ്ങളുണ്ട്, സെബാസ്റ്റ്യൻ പിള്ളയുടെ കോൺഗ്രസ്സിന് കൂടുതൽ അനുഭാവമുള്ള ഒരു മണ്ഡലമാണ്. ഈ വർഷം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ, 2024 തെരഞ്ഞെടുപ്പിലും വലിയ അത്ഭുതങ്ങളൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നു തോന്നുന്നു. ഹൈബി തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നു. കൂടാതെ ഷൈജ, ഈ CPM വേണ്ടി മത്സരിക്കുന്നത് കെ എൻ ഷൈൻ അല്ലേ എന്ന് പറയപ്പെടുന്ന KJ ഷൈൻ. കൂടാതെ ഡോക്ടർ KS രാധാകൃഷ്ണൻ BJP വേണ്ടി മത്സരിക്കുന്നു. ഇങ്ങനെ 3 പ്രത്യേക സ്ഥാനാർത്ഥികൾ ഇവരാണ്. അപ്പോൾ BJPയുടെയും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ഈ സ്ഥാനാർത്ഥികൾ വലിയ അത്ഭുതങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല എങ്കിൽ ഹൈബ്രിഡിന് തന്നെയായിരിക്കും സാധ്യത എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അതിലേക്കാണ്, ആ വിശകലനമാണ് ആവശ്യം. കാരണം പലപ്പോഴും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് സഞ്ചരിക്കുന്ന ഒരു മണ്ഡലം, ഈ 1952 മുതൽ, അതായത് നമ്മുടെ തിരുക്കൊച്ചി സംവിധാനത്തിലിരിക്കുമ്പോൾ പോലും ആദ്യത്തെ അവിടുത്തെ MP എന്ന് പറയുന്നത് C. ഇബ്രാഹിം കുട്ടി, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ആളാണ് ആദ്യം തുടക്കത്തിൽ തന്നെ. അത് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ കാലത്തിലും 1952 അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചിട്ടുള്ളതെന്ന് തോന്നുന്നു. രണ്ടാമതും അവിടെ ഇന്റർനാഷണൽ കോൺഗ്രസ് തന്നെയാണ്. മൂന്നാമതെത്തുമ്പോൾ, അതായത് നാലാമതെത്തുമ്പോൾ 1967 വിശ്വനാഥ മേനോൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI സ്ഥാനാർത്ഥി എത്തുന്നത്. അതിനുശേഷം പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കോൺഗ്രസിന്. അതായത് ഹെൻറി ഓസ്റ്റിൻ വരുന്നു, അതിനുശേഷം സേവ്യർ അറക്കൽ വരുന്നു, അതിനുശേഷം KV തോമസ് വരുന്നു, വീണ്ടും സേവ്യർ അറക്കേണ്ടത്. പിന്നെ അതിനിടയ്ക്ക് ഒരു അപകടമായി പറയാനുള്ളതാണ് സെബാസ്റ്റ്യൻ പോളിന്റെ വരവ്. സെബാസ്റ്റ്യൻ പോളിന്റെ വരവ് വരുന്നത് 1997. അതായത് ഈ 97 സേവ്യർ അറക്കൽ മരയ്ക്കുന്നതോടുകൂടി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്തിലാണ് സെബാസ്റ്റ്യൻ പോൾ അവിടെ എത്തുന്നത്. പിന്നെ അതിനുശേഷം വരുന്നത് എന്ന് പറഞ്ഞാൽ സേവ്യർ അറക്കൽ, അല്ല, സെബാസ്റ്റ്യൻ പോൾ കഴിഞ്ഞ കാലത്ത് വരുന്നത് ജോർജിയനാണ്, അതായത് ഇപ്പോഴത്തെ ഹൈബ്രിഡിൻ്റെ അച്ഛൻ. അത് 1998-99 കാലഘട്ടത്തിലുണ്ടാകുന്നു. അതിനുശേഷം ആ 2 വർഷം കഴിഞ്ഞ് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സെബാസ്റ്റ്യൻ പോൾ വരുന്നു. അതിനുശേഷം KV തോമസ് വരുന്നു, KV തോമസിന് ശേഷം വീണ്ടും ഹൈബ്രിഡൻ വരുന്നു. അങ്ങനെയുള്ള ഒരു വരവായിരുന്നു. കാരണം 2003 കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ജോർജിയനൻ മരിക്കുന്നുണ്ട്, അപ്പോഴും ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷമാണ് സെബാസ്റ്റ്യൻ പോൾ ഒരു വട്ടം കൂടി MP ആകുന്നത്. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു 2003-2004 കാലഘട്ടത്തിൽ. അതിനുശേഷം KV തോമസ്, തുടർച്ചയായിട്ട് 2 പ്രാവശ്യം മത്സരിക്കുന്നു, വിജയിക്കുന്നു. അതിനുശേഷമുള്ളത് ചരിത്രമാണ്, നമുക്കറിയാം. പലപ്പോഴും KV തോമസ് പിണങ്ങി നിന്നിട്ടുള്ളത് സീറ്റിൻ്റെ പേരിലാണ്. 2014 ശേഷം പിന്നെ ലഭിച്ചിട്ടില്ല. 2019 എത്തുമ്പോൾ ഹൈബ്രിഡനാണ് സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. ആ 2019 ഇദ്ദേഹത്തിൻ്റെ വലിയ പണക്കങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഈ KV തോമസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതെന്ന്. KV തോമസ് ലാറ്റിൻ കത്തോലിക്കയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസിനെ മറിച്ചിടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു 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 കാലാവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഹൈബ്രിഡൻ ഏകദേശം 491,000 വോട്ടുകൾ, ഏകദേശം 170,000 1,69,053 വോട്ടിൻ്റെ ലീഡിലാണ്, ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരുന്നത്. KV തോമസിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ പല നേതാക്കന്മാരും ഇപ്പോൾ അവിടെ മറിച്ചിടുമെന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊന്നും സംഭവിക്കാറില്ല. സഭകളുടെ സാന്നിധ്യത്തിലാണെങ്കിൽ പോലും, സഭകളുടെ പിന്തുണയുണ്ട് എന്ന് പറയുമ്പോഴും പലപ്പോഴും ആ നേതാക്കൾക്കൊന്നും ചെയ്യാൻ കഴിയാതായി പോകുന്നില്ലേ? എറണാകുളം പോലുള്ള മണ്ഡലത്തെ ഏത് തരത്തിൽ നമുക്ക് ഇനി രാഷ്ട്രീയപരമായി വിശകലനം ചെയ്യാൻ പറ്റും ഇതിനപ്പുറം? എറണാകുളത്ത് ഇത്തവണയും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഹൈബ്രിഡൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഈ കോൺഗ്രസ്സുകാരും അതിൽ തന്നെ ക്രിസ്ത്യൻ മെജോറിറ്റിക്ക് പ്രാധാന്യമുള്ള മണ്ഡലം. മണ്ഡലത്തിൽ വലിയ രാഷ്ട്രീയ ഭൂപടം മാറാനൊന്നുമില്ല. ആകെയുള്ളത് കുറച്ച് വോട്ട്, ഒരുപക്ഷെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചേക്കും. അത് NDA സ്ഥാനാർത്ഥിയുടെ വരവ് തന്നെയാണ്. എവിടെ കോൺഗ്രസിന് ഭൂരിപക്ഷം കുറയുന്നോ അവിടെ എല്ലാം ഈ ത്രികോണ മത്സരത്തിനുള്ള സാധ്യതകളോ അല്ലെങ്കിൽ ത്രികോണ മത്സരമോ ഒക്കെ ഉള്ള മണ്ഡലങ്ങളായിരിക്കും. ഇവിടെയും KS രാധാകൃഷ്ണൻ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, പഴയ കോൺഗ്രസ്സുകാരനാണ്, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ആ അങ്ങനെ നോക്കുമ്പോൾ നല്ല ബന്ധങ്ങളുള്ള ആളാണ്, യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിരുന്നു. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു സാധ്യത, കുറച്ച് വോട്ടുകൾ കൂടി, പിന്നെ NDA മൊത്തത്തിലുണ്ടായിട്ടുള്ള ഒരു ഉണർവുണ്ട്. പക്ഷേ അവിടെ ഈ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് KS ഡോക്ടർ KS രാധാകൃഷ്ണൻ എത്തുമ്പോഴും
അതിന് തൊട്ട് മുമ്പുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മറ്റൊന്നാണ്. അതെ, നമുക്കറിയാലോ പി എസ് സി ചെയർമാനൊക്കെ ആയിട്ടായിരിക്കും കോൺഗ്രസിനോട് വലിയ ആഭിമുഖ്യം പുലർത്തി. ആ ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷനിലൊക്കെ വളരെ വല്ലാത്ത സാന്നിധ്യം അറിയിച്ച ഒരു വ്യക്തിയായിരുന്നു. കോൺഗ്രസിനോടൊപ്പം സഞ്ചരിക്കുകയും കോൺഗ്രസിനോടൊപ്പം സഞ്ചരിച്ചിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയാകുമെന്ന് പലപ്പോഴും നമ്മൾ അദ്ദേഹം കരുതിയിട്ടുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസിലെ അണികൾ ഒരിക്കലും ഇതുപോലുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കാറില്ലായിരുന്നു. ചിരപരിചിതരല്ല എന്നുള്ളതാണ് അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ കുറവ്. കാരണം പലപ്പോഴും നമുക്കറിയാമല്ലോ ഈ കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും അവരുടെ മുഖം എന്ന് പറയപ്പെടുന്നത് എപ്പോഴും പരിചിതമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അറിയപ്പെടാത്ത ഒരു കേസുകാരനായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന നേതാവായി മാറുന്നു. കെ എസ് യുവിൽ നിന്ന് യൂത്ത് കോൺഗ്രസിലേക്ക് എത്തപ്പെടുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വരെ ആകുന്നു. വലിയ നേട്ടമാണത്. അതെങ്ങനെ ഒന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിചിതനാണ്. പരിചയപ്പെടലുകൾ പിന്നെ പിടുത്തലുകൾ, പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നേതാവ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ്. ഇത് ടിവിയുടെയും നമ്മുടെ മാധ്യമങ്ങളുടെ മാധ്യമ ലോകത്ത് അതെ, അപ്പോൾ അവർ ചർച്ചകളിലൂടെയൊക്കെ ഫേമസ് ആകുന്നു. അങ്ങനെയൊക്കെയുള്ള മുഖം പരിചിതമാകുന്ന തരത്തിൽ, അങ്ങനെ രാഷ്ട്രീയക്കാർ എപ്പോഴും പരിചിതരായിരിക്കും ജനങ്ങളോട്. ഏതെങ്കിലും തരത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിചിതരായിരിക്കും. അതിപ്പോൾ നമ്മൾ ചാനൽ ചർച്ചകളിൽ മാത്രമല്ല, പല തരത്തിലുള്ള സമര മാർഗങ്ങളുണ്ട്, സമരങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് പ്രത്യക്ഷ സമരങ്ങൾ, പരോക്ഷ സമരങ്ങൾ മാത്രമല്ല, ജനങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ ലഭിക്കുന്ന എല്ലാ സമയങ്ങളും ഈ രാഷ്ട്രീയക്കാർ ഉപയോഗിക്കാറുണ്ട്. അവിടെ ബി ജെ പി എന്നോ കോൺഗ്രസ്സുകാരനെന്നോ സി പി എമ്മുകാരനോ വ്യത്യാസമില്ല. അവരെല്ലാവരും മാക്സിമം എങ്ങനെയാണോ സഹകരിക്കാൻ കഴിയുക, അത് മാക്സിമം സഹകരിക്കുവാനുള്ള ശ്രമം നടത്താറ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മുഖങ്ങളെയാണ് എപ്പോഴും ജനങ്ങൾ സ്വാധീനിക്കുന്നത്. അപ്പോൾ കെ എസ് രാധാകൃഷ്ണനെ പോലെയുള്ള മുഖങ്ങളെ പലപ്പോഴും അവഗണിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദ്യം വേറെ ചോദിക്കാം, സിനിമയിലൊക്കെ കാണുന്ന നടന്മാർ ചിരപരിചിതരല്ലേ, അല്ലെങ്കിൽ അവർ ഈ അങ്ങനെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ്, അവരൊരിക്കലും അടുത്ത് നിൽക്കുന്നവരാണ് എന്ന് പറയാൻ. അതെ, അവർ പരിചിതരാണ്, പക്ഷേ പരിചിതരാണ് ഒക്കെ ആണെങ്കിലും അവർ വളരെ അകലെ നിൽക്കുന്നവരാണ്. കാരണം പൊതുസമൂഹത്തിൽ മണ്ണിൽ ജീവിക്കുന്ന, മണ്ണിൽ ജീവിക്കുന്ന, അതെ അതെ അതെ, സാമാന്യ ജനത്തിന് പ്രാപിക്കാൻ കഴിയാതെ അവർക്ക് പ്രാപ്യരല്ലാത്തവർ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമാണ് സിനിമാക്കാരെന്ന് പറയപ്പെടുന്നത്. എന്തിനാണാവോ അങ്ങനെ ഈ ജനങ്ങൾ ഇങ്ങനെയൊക്കെ ഇവരെ മനസ്സിലേറ്റി നടക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഈ സിനിമാക്കാരെ ഇങ്ങനെ സിനിമാക്കാരാക്കുന്നത് നമ്മളാണ്. അപ്പോൾ അവരെ ഇങ്ങനെ തലയിലേറ്റി വെച്ച് കിടക്കേണ്ട ഒരു കാര്യവുമില്ല. എങ്കിലും അത് നമ്മളൊരു പ്രവണതയാണ്, ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രവണതയാണത്. അത്തരത്തിൽ സിനിമ, രാഷ്ട്രീയം, പല മേഖലകളിൽ, സ്പോർട്സ് മേഖലകളിലുള്ളവരെയൊക്കെ ഇങ്ങനെ എടുത്ത് തലയിൽ ഉയർത്തി കൊണ്ട് നടക്കുക എന്നുള്ളത് സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അവരും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് അവരുടെ അഭിനയം കൊണ്ടോ സ്പോർട്സിൽ അവരുടെ കായിക മികവ് കൊണ്ടോ ഒക്കെയാണ് അവരെത്തപ്പെടുന്നത്. പക്ഷേ എപ്പോഴും ഫാൻ ക്ലബ്ബുകൾ ഉള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലാതെ അവരെ, അതുകൊണ്ടാണ് മുകേഷും ഈ പറഞ്ഞ പോലെ മുരളിയും ഒക്കെ പലപ്പോഴും ഒക്കെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ആ മുകേഷ് ഇപ്പോൾ കൊല്ലത്ത് പരാജയപ്പെടാൻ പോകുന്നു, കൃഷ്ണകുമാർ പരാജയപ്പെടാൻ പോകുന്നു പറയുന്ന പോലെയാണ്. കാരണം അവിടുത്തെ ഒരു ബേസിക് നേച്ചർ അതാണ്. അവിടെ ഈ പറഞ്ഞ പോലെ കൊല്ലം എന്ന് പറയപ്പെടുന്ന മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ എങ്ങനെയാണെന്ന്, ചിരപരിചിതരെന്ന് തോന്നുന്നു അവർ മറ്റുള്ളവർക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് അവിടെ സിനിമാക്കാരാണെങ്കിലും പ്രേമചന്ദ്രൻ ജനങ്ങളുടെ ഇടയിലും ഈ സിനിമാക്കാരെന്ന് പറയപ്പെടുന്ന മുകേഷും കൃഷ്ണകുമാറും ഒക്കെ തിരയിലുമാണ് കാണപ്പെടുന്നത്. അങ്ങനെ രണ്ടുമുള്ള വ്യത്യാസം അതാണ്. മറ്റേ ജനമധ്യത്തിലും മറ്റേ ജനങ്ങൾ ചെന്ന് കാണേണ്ടവരാണ്, മറ്റദ്ദേഹം ജനങ്ങളെ കാണുന്നത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു രാഷ്ട്രീയക്കാരൻ ഒരു പക്ഷേ, ക്ഷമിക്കണം, ജനമധ്യത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു സിനിമാക്കാരൻ ഒരു പക്ഷേ കെ ബി ഗണേഷ് കുമാറാണ്. കെ ബി ഗണേഷ് കുമാർ, ഗണേഷ് കുമാറിന് രണ്ട് സ്ഥലത്തും സ്വീകാര്യത. അല്ലെ, ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും ജനങ്ങളോടൊപ്പം തന്നെ, മന്ത്രിയായിരുന്നപ്പോഴും സിനിമാ നടനായിരുന്നപ്പോഴും ഒക്കെ തന്നെ അദ്ദേഹം ഈ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതെ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ, കൗശലക്കാരനായ ആ രാഷ്ട്രീയക്കാരൻ വളരെ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാകും. സുരേഷ് ഗോപിയെ കഴിഞ്ഞ ദിവസം വളരെ കടന്ന് ആക്രമിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നല്ല അവർക്കും അറിയാം. ഇപ്പോൾ മാത്രം സുരേഷ് ഗോപിക്ക്, സുരേഷ് ഗോപിയുടെ ഒരു കുഴപ്പം, സുരേഷ് ഗോപി ഇന്നും ഒരു നല്ല മികച്ച മെച്ചുവർ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരനായിട്ടില്ല. ഇല്ല, സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനായിട്ട് നിൽക്കുകയും മനുഷ്യനോട് കണക്ട് ഉള്ള ഒരാൾ, സിനിമാക്കാരനായി ജീവിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട് ഇങ്ങനെ രാഷ്ട്രീയക്കാരനായി, അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുവാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുവാനൊക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. ആ താല്പര്യമാണ് അദ്ദേഹം ഇന്ന് പ്രാവശ്യം തൃശ്ശൂരിൽ നടത്താൻ പോകുന്നത്. അങ്ങനെ ജനങ്ങൾക്കൊരു മാറ്റമുണ്ടായാൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കും അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ എറണാകുളത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു വലിയ സമൂഹം,
നമുക്ക് പറയാം എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ കൂടിയും ലത്തീൻ സമൂഹത്തിന് 1/3 ജനസംഖ്യയുടെ 1/3 ലത്തീൻ വിഭാഗക്കാരാണ്. ആ ലത്തീൻ വിഭാഗത്തിൽ പെടുന്നവരെ തന്നെയാണ് പലപ്പോഴും അവിടെ ഏത് പാർട്ടിയും, അവിടെ ഈ മതേതരത്വം പ്രസംഗിക്കുന്ന എല്ലാ പാർട്ടികളും മതത്തിന്റെ പേര് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. നമുക്കറിയാവുന്ന കാര്യം കേരളമൊട്ടാകെ എങ്ങനെയാണ്, മതേതരത്വം വെറുതെ പറയാമെന്നല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങളുടെ വാഗ്ദാനം ഇതാണെന്നൊക്കെ പറയുമ്പോൾ എപ്പോൾ പറഞ്ഞാലും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത്തരത്തിൽ ഇപ്പോൾ മലപ്പുറത്തൊരു മുസ്ലിമിനെ അല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പോലും, കോട്ടയത്ത് ഒരു ക്രിസ്ത്യാനി അല്ലാതെ ഒക്കെ ചിന്തിക്കാനേ കഴിയില്ല. അങ്ങനെയാണ് ഏത് തരത്തിലാണ് മതേതരത്വം. അത് അങ്ങനെയാണ് എറണാകുളത്തിൽ എത്തുമ്പോഴത്തേനും ലത്തീൻ സമൂഹത്തിൽ നിന്നുള്ള ആൾക്കാരെ തന്നെ നിർത്തണമെന്നുള്ള പരിഭാഷ രണ്ടുപേരും കോൺഗ്രസും CPM നടത്തുന്നത്. അവിടെയാണ് വ്യത്യസ്തനാവുന്നത്. KS രാധാകൃഷ്ണൻ എത്തുമ്പോൾ KS രാധാകൃഷ്ണൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളല്ല. അപ്പോൾ BJP സ്ഥാനാർത്ഥിയാണ്. BJP സ്ഥാനാർത്ഥിക്ക് യഥാർത്ഥത്തിൽ ഈ സഭകളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എറണാകുളത്ത് ഹൈബിയഡനും ഈ ഷൈജയ്ക്കും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ സഭയുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടായാൽ ആ വോട്ടുകളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നതെങ്കിൽ മാത്രമാണ് ഹൈബിയഡനെ തോൽപ്പിക്കാൻ കഴിയും. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈബിയഡനെ ഇപ്രാവശ്യവും ഈ വട്ടം തോൽപ്പിക്കാൻ കഴിയില്ല എന്നതാണ്. ഹൈബിയഡൻ തന്നെയാണ് വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. അതേസമയം നമ്മുടെ KJ ഷൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഷൈൻ ഒരു കളമശ്ശേരി കൗൺസിലർ കൂടിയാണ്. ആ കൗൺസിലർ എന്നുള്ള ചിലപ്പോൾ നല്ലൊരു വാഗ്മിയാണ്, പ്രസംഗിയാണ് എന്നൊക്കെ അപ്പുറം ജനഹൃദയങ്ങളിലേക്ക് വലിയ ലോക്സഭാ മണ്ഡലം പോലും മണ്ഡലത്തിലേക്ക് ഓടിയെത്താൻ ഒരു താരമായിട്ടില്ല. പകരം ആ സഖാബിന് എത്താൻ പറ്റുന്ന ചെറിയ മേഖല കൊണ്ട് ആ മേഖലകളിലൊക്കെ അവരവരുടെ വെന്നിക്കൊടി പാറിച്ചിട്ടുമുണ്ട്. ഒരവസരം കൊടുത്താൽ അവർ ശ്രമിക്കുമായിരുന്നു, പക്ഷെ അതിനുള്ള അവസരം നൽകുവാനുള്ള സാധ്യത വളരെ കുറവാണ് എറണാകുളത്ത്. അതേസമയം KS രാധാകൃഷ്ണൻ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം അൽഫോൺസ് കണ്ണന്താനമാണ് നിന്നത്. അൽഫോൺസ് കണ്ണന്താനം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 1,741,749 വോട്ട് പിടിച്ചിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1,50,000 എത്തുന്ന 1,40,000 എത്തുന്ന ഒരു വോട്ടിലേക്ക് എത്താൻ അൽഫോൺസ് കണ്ണന്താനത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KS രാധാകൃഷ്ണൻ അതിന് മുകളിലേക്ക് എത്തണമെന്നുള്ളതാണ്. അതെ, കാരണം അവിടെ അൽഫോൺസ് കണ്ണന്താനവും P രാജീവും ഹൈബിയഡനുമാണ് മാറ്റുരച്ചതെങ്കിൽ ഇവിടെ ഇപ്പോൾ മാറ്റിവയ്ക്കാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ KJ ഷൈനും ഹൈബിയഡനും KS രാധാകൃഷ്ണനും. KS രാധാകൃഷ്ണന് ഹിന്ദുക്കളുടെ വോട്ട് കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. കാരണം മറ്റ് രണ്ടുപേരെക്കാളിലേറെ സഭയുടെ പിന്തുണ ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളുടെ പിന്തുണ ഉണ്ടെങ്കിൽ രാധാകൃഷ്ണന് കുറച്ചുകൂടി വോട്ടുകൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ എറണാകുളത്തിന് സാധ്യതകളൊന്നും KS രാധാകൃഷ്ണൻ ഇല്ല. പക്ഷേ സാധ്യതകൾ അപ്പോഴും ഹൈബിയഡന് തന്നെ. അപ്പോഴും KS രാധാകൃഷ്ണൻ സാധ്യതയില്ല എന്നുള്ളത്. അതെ അതെ, KS രാധാകൃഷ്ണൻ അങ്ങനെ തീർച്ചയായും അങ്ങനെ അതെ അത്രയധികം വോട്ട് സമാഹരിച്ച് വിജയത്തിലൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാണ്. ഹൈബിയഡൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ള 491,000 വോട്ടാണ് ഏകദേശം. ആലോചിച്ച് നോക്കിയാൽ ആ സമയത്ത് രാജീവ് 322,000 വോട്ട്. അവർ രണ്ടുപേരും തന്നെ ഏകദേശം 8,00,000-8.5 ലക്ഷത്തിലധികം വോട്ട് രണ്ടുപേരും തന്നെ നേടിയെടുത്തു എന്നുള്ളതാണ്. അവിടെയാണ് 1,69,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. പക്ഷേ നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞേക്കുമെന്നതിനപ്പുറത്തേക്ക് വലിയ കാര്യങ്ങൾ ഉണ്ടാകാൻ രാധാകൃഷ്ണൻ സാധ്യതയില്ല. ഓണ മത്സരം പോലും ഇല്ലാത്തൊരു മണ്ഡലമാണ് എറണാകുളം. ഏകദേശം 967,390 വോട്ടുകൾ ചെയ്തതിൽ 491,000. പക്ഷേ എനിക്ക് തോന്നുന്നു ഹൈബിയഡന്റെ ഭൂരിപക്ഷം കൂടുമെന്നാണ്. ഈ ഷൈൻ അത്ര വലിയ ഒരു കാൻഡിഡേറ്റ് അത്ര അറിയുന്നതോ കോൺസ്റ്റിറ്റ്യൂൻസി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സ്ഥാനാർത്ഥിയല്ല. ഈ സെബാസ്റ്റ്യൻ പോൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ള CPMന്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇത്തരത്തിൽ അറിയപ്പെടാത്ത ചില അവരത് പരാജയം സമ്മതിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നതാണോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. ഇതിലും ഈ ഘട്ടവും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഹൈബിയഡിനോട് പൊരുതാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല ഈ ഷൈൻ എന്ന് പറയപ്പെടുന്നത്. വേണമെങ്കിൽ മാറി ചിന്തിക്കാമായിരുന്നു, പക്ഷെ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. എന്നാലും പാർട്ടിക്ക് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം KJ ഷൈൻ LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത് തന്നെ. വലിയ പ്രചരണങ്ങൾ അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രചരണത്തിൽ പോലും ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് ഹൈബിയഡന്റെ പ്രവർത്തനങ്ങൾ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ബാക്കിയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ പ്രചരണം ആരംഭിച്ച ആളാണ് ഹൈബിയഡൻ. കാരണം അത് ലോക്സഭാ ലിസ്റ്റ് വന്നപ്പോൾ തന്നെ, സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ തന്നെ ആദ്യം രംഗത്തെത്തിയത് ഹൈബിയഡനാണ്. ഹൈബിയഡനും ഹൈബിയഡിനോടൊപ്പമുള്ള പ്രവർത്തകരും ഡബിൾ സ്ട്രോങ് ആണ് എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ തലമുറ നേതാക്കന്മാർ, ഹൈബി, ഷാഫി, അവരൊക്കെ പരസ്പരം ഒത്തൊരുമയോടെ, ശബരി, ഇവരൊക്കെ ഒത്തൊരുമയോടെ പോകുന്നവരാണ്. പഴയ കാലത്തെ ഈ VD സതീശനും KS സുധാകരനെ പോലെയോ അല്ലെങ്കിൽ രമേശ് ചന്ദ്ര ഉമ്മൻചാണ്ടിയെ പോലെയോ ഒന്നും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ച കാണുന്നില്ല നിലവിൽ. അവർ ഒരുമിച്ച് തന്നെ പോകുന്നവരാണ്. അതുപോലെ തന്നെ വളരെ കുറച്ച് ജനസമ്മതിയുള്ള കുറച്ച് മനുഷ്യരോടൊക്കെ ഇടപഴകുന്ന ഒരാളാണ് ഹൈബിയെ. പ്രത്യക്ഷത്തിൽ നമുക്ക് നമ്മളിൽ നിന്ന് അകലെയായ ഒരാളായി പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും ഹൈബി അങ്ങനെയുള്ള ഒരാളല്ല. ഇടപഴകുന്ന മണ്ഡലത്തിൽ സുപരിചിതനായ ആൾ തന്നെയാണ് ഹൈബി.
ആ വ്യത്യാസം അവിടെയുണ്ട്. ഹൈബിയും ഷാഫിയും ഒക്കെ പോലുള്ള നേതാക്കന്മാർ അതിൽ കുറച്ചൊക്കെ വ്യത്യാസം കാണിക്കുന്നത്, കുറച്ചൊക്കെ ജാടയുള്ളത് ഒരുപക്ഷെ ബൽറാമിനും അതുപോലെ തന്നെ വിഷ്ണുനാഥനും ഒക്കെ ആവും. ജനങ്ങളുടെ ഇടയിൽ കുറച്ച് അകന്ന് നിൽക്കുന്ന എന്തോ ആണ് എന്ന് ധാരണയുള്ള രണ്ടുപേരെ വരാം. ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ വളരെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ളവർ ആൾക്കാരോട് വലിയ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ അത് തീർച്ചയായും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും, പ്രത്യേകിച്ച് ഹൈബിയെ പോലൊരു സ്ഥാനാർത്ഥി, ഷൈനെ പോലെ ദുർബലയായ സ്ഥാനാർത്ഥിയാവുമ്പോൾ തീർച്ചയായിട്ടും ഹൈബി ഇടന്റെ ഭൂരിപക്ഷം കുറച്ചുകൂടി കൂടും എന്നല്ലാതെ ഒന്നും ഉണ്ടാകില്ല എന്നാണ്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. ഇപ്പൊ ഈ സ്ത്രീ പറയുന്ന കൂട്ട് ശ്രീലത പറയുന്ന ആ ഒരു കാര്യം, അതായത് ഇപ്പോ ഈ പുതിയ തലമുറയിലെ കോൺഗ്രസ്സുകാർ, അതിൽ ഈ ഷാഫി പറമ്പിൽ ഒന്നാമനാണ് കേട്ടോ, ഒപ്പം തന്നെയാണ് ഈ ഹൈബിയുടെ ഈ ജി കാർത്തികേന്റെ മകൻ ശബരിനാഥൻ, ഇവരൊക്കെ ഒരു അവിടെ അവർ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സമവാക്യങ്ങളൊന്നുമില്ല, അവർ ഒത്തൊരുമയോട് പോകാനാകില്ല. അതൊരു വലിയ സൂചനയാണ്. സൂചന മാത്രമല്ല കോൺഗ്രസിന്റെ പ്രതീക്ഷയും. കാരണം ഇവരെ പോലെയുള്ള നേതാക്കളെ, കാരണം ഇന്നത്തെ നേതാക്കന്മാർ ഇവരെ ഒന്നും ഉയർത്തിക്കൊണ്ടുവരില്ല, ഇവർ സ്വയം ഉയർന്നു വരേണ്ട, മനസ്സിലായില്ലേ, നാളത്തെ താരോദയങ്ങളായി മാറേണ്ട താരങ്ങളാണ്. കാരണം ഇവർക്കൊരിക്കലും ഈ കെ സുധാകരനോ വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അതിനകത്തുള്ള മറ്റു പാർട്ടിക്കാർ, രമേശ് ചെന്നിത്തല അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഒരിക്കലും ഇടം നൽകില്ല ഇതുപോലുള്ള ആൾക്കാർ കടന്നു വരണമെന്ന്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ചെയ്യാൻ കഴിയുന്നത് ഉമ്മൻചാണ്ടിക്ക് മാത്രമായിരുന്നു. ഉമ്മൻചാണ്ടി പക്ഷേ സാധ്യതകളില്ലാത്ത ലോകത്തേക്ക് പോയതുകൊണ്ട് അദ്ദേഹത്തിന് എന്തായാലും അത് കഴിയില്ല. ഉണ്ടായിരുന്ന സമയം വേണമെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന നേതാക്കളാണ് ഷാഫി പറമ്പിലൊക്കെ, ഷാഫി പറമ്പിലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവരിൽ പ്രതീക്ഷയുണ്ട്. രാഹുൽ മാങ്കോട്ടത്തിലാണെങ്കിലും ഈ പറയുന്ന ഷാഫി പറമ്പിലാണ്, ശബരിനാഥനിലാണെങ്കിലും ഒക്കെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസ് വെക്കുന്നത്. പക്ഷേ അതിനകത്തും ചില മുതിർന്ന നേതാക്കളായി മാറാൻ സാധ്യതകൾ പി സി വിഷ്ണുനാഥനെ പോലുള്ള ഈ പറയുന്ന ബി ടി ബൽറാം മസിൽ പിടുത്തം കൂടുതലാണ്. അതുകൂടി ഒന്ന് കളഞ്ഞ് ജനങ്ങളോട് ഇന്ററാക്ട് ചെയ്യാൻ, അതായത് മണ്ണിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞാൽ ഇവരും ഷാഫി പറമ്പിലിനെ പോലെയും ഈ പറയുന്ന ഹൈബീഡിനെ പോലെയും ഒക്കെ സുപരിചിതരുമാവും, ജനങ്ങൾക്ക് പ്രിയരാകുന്ന നേതാക്കളായി മാറുകയും ചെയ്യും. അത് വലിയ പ്രതീക്ഷയാണ് വരുന്ന തലമുറയ്ക്കും വരും കാലഘട്ടങ്ങളിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അത് അങ്ങനെ സംഭവിക്കട്ടെ, അത് സംഭവിക്കേണ്ടതുമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, കോൺഗ്രസ് എന്തെങ്കിലും ഇനി സമീപ ഭാവിയിൽ ഒരു ഭാവി ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ഷാഫി പറമ്പിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ ഷാഫി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ്. കാരണം ഒരു 10 വർഷക്കാലത്തിന് ശേഷം അത്തരത്തിൽ സംഭവിക്കാമെന്നുള്ളതാണ്. കാരണം ഈ വരുന്ന ഇപ്പൊ 2026 തെരഞ്ഞെടുപ്പ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ഉണ്ടാവുകയും ചെയ്യും. വി ഡി സതീശനോ അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ അടികൂടുന്ന ഏതെങ്കിലുമൊക്കെ കോൺഗ്രസ് നേതാക്കളോ ഒക്കെ ചിലപ്പോൾ LDF ഭരിക്കുന്നില്ല എങ്കിൽ, LDF ഭരണം ലഭിച്ചില്ല എങ്കിൽ, ആ ഒരു സാധ്യത മുഖ്യമന്ത്രി പട്ടിക ഇവരിലല്ലെങ്കിൽ ലഭിക്കും. പക്ഷെ 3 വർഷത്തെ സാധ്യത മാത്രമായിരിക്കും അതിനുണ്ടാവുക. കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചുള്ളത്. കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നരേന്ദ്രമോദിയുടെ യഥാർത്ഥ സ്വപ്നം 2029 മുതൽ പ്രാബല്യത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 2026 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്ന എല്ലാ നിയമസഭാ സാമാജികരുടെയും സമയമെന്ന് പറയുന്നത് 3 വർഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയും 3 വർഷമായിരിക്കും. അത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. വലിയ മാറ്റങ്ങൾ വെച്ചാൽ അപ്പോഴൊക്കെ ആയിരിക്കും ഈ ഷാഫി പറമ്പിലിൻ്റെയും ശബരിനാഥൻ്റെയും ഒപ്പം തന്നെ ഈ ഹൈബിയുടെയൊക്കെ ഒരു ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻസ് എത്രയാണ് കോൺഗ്രസിനുള്ളിൽ എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആ ഇൻപുട്സ് എടുക്കുക എന്നുള്ളതായിരിക്കും ഇനി കോൺഗ്രസിനകത്തുള്ള ആരെങ്കിലും നല്ലവരുണ്ടെങ്കിൽ, കാരണം നമുക്കങ്ങനെ ഇപ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന നേതാക്കളൊന്നും ഈ കോൺഗ്രസിനകത്ത് ഇല്ലല്ലോ. ഈ ആരെങ്കിലും രക്ഷിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നല്ലത് എന്ന് പറയപ്പെടുന്നതിന് മുമ്പിലേക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും. അങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ASCC ഇപ്പോൾ ശശി തരൂരിനെ വേണമെങ്കിൽ അവർക്ക് ഒരു മുഖമാക്കി വയ്ക്കാമായിരുന്നു, അത് ചെയ്തില്ല. മല്ലികാർജ്ജുന ഖാർഗെ കൊണ്ടുവന്നത് ഈ പറയുന്ന സോണിയാഗാന്ധി മാഡത്തിന്റെ അടുത്ത വിശ്വസ്തനായതുകൊണ്ടാണ്. അത് മാത്രമല്ല റബ്ബർ സ്റ്റാമ്പ് പോലെ ഇരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞാൽ കേൾക്കാത്ത എന്നാൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന് പറയപ്പെടുന്ന നേതാക്കളെ ഇവരെന്ന് തള്ളിക്കളഞ്ഞു. അന്നുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഇത്രത്തോളം ദുർബലമായതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ മുഖങ്ങളാകാൻ പറ്റുന്നവരിൽ ഒരാളാണ് ഹൈബി അരവിന്ദ്, ഒപ്പം തന്നെയാണ് ഷാഫി പറമ്പിൽ. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം കൊണ്ട് വേണമെങ്കിൽ വരുന്ന ഇപ്പോൾ ഈ ചെതറിക്കിടക്കുന്ന കോൺഗ്രസ് വരുന്ന ഒരു 10 വർഷം കൊണ്ട് വലിയ നിലയിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അത് പക്ഷേ ഇങ്ങനെയുള്ള നേതാക്കൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ്. ഇതിനിടയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ വീണ്ടും LDF സർക്കാരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസ് നാമാവശേഷമാകുകയും ഈ പറയുന്ന LDF 3 വർഷത്തേക്ക് ഭരിക്കുകയും 3-ാമത്തെ വർഷം തന്നെ ആ മന്ത്രിസഭ പിരിച്ചുവിടുകയും ചെയ്യപ്പെടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒപ്പം തന്നെ 3-ാമതൊരിക്കൽ കൂടി അധികാരമില്ലാതിരിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിലെ ഒരു ഭൂരിപക്ഷ വിഭാഗം BJP അങ്ങനെയുള്ള ഒരു വലിയ സാധ്യതയുണ്ട് അതിനകത്ത്.
മാത്രമല്ല സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടിയെ രണ്ടായി പുലർത്തുവാനുള്ള വലിയ നീക്കങ്ങൾ ആ 2026 മുതൽ 29 വരെയുള്ള കാലഘട്ടത്തിൽ നടക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിലെ ഒരു പ്രബല വിഭാഗം ചെല്ലുന്നത്, അതായത് സി പി ഐ അടക്കമുള്ള ഒരു പ്രബല വിഭാഗം ചെല്ലുന്നത് കോൺഗ്രസിനോടൊപ്പമായിരിക്കും. അത് കഴിഞ്ഞാൽ രണ്ട് വിഭാഗത്തിനും ശക്തിയില്ലാത്ത ഒരു മേഖലയായിത്തീരും. സി പി എമ്മിനും ശക്തിയില്ലാവില്ല, കോൺഗ്രസിനും ശക്തി ഉണ്ടാകാത്ത ഒരു മേഖലയായി തീരുമ്പോൾ സ്വാഭാവികമായിട്ട് 2029 ബി ജെ പി ഭരണത്തിലേക്ക് വരുവാനുള്ള സാധ്യതകളാണ്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ അടക്കം ഉണ്ടാകാൻ പോകും. അങ്ങനെയുള്ള വലിയ സാധ്യതകൾ ഉണ്ടാകാനുള്ള ഒരു ഘട്ടത്തിലേക്കാണ്, ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ തന്ത്രങ്ങൾ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇവിടെ കെ എസ് രാധാകൃഷ്ണനും നില മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥ എറണാകുളത്തുണ്ടാകും. 1:34 എന്നുള്ളത് വേണമെങ്കിൽ 1.5-ലോട്ടോ 1.5-ലോട്ടോ ഒക്കെ എത്തുവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതല്ലാതെ അതിൽ പരം വലിയൊരു മാജിക്കൊന്നും എറണാകുളത്ത് സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ സംഭവിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞ കൊല്ലത്ത് പറഞ്ഞതുപോലെ ഒന്നാമത്തെ സീറ്റ് കൊല്ലമാണെങ്കിൽ രണ്ടാമത്തെ സീറ്റ് എറണാകുളമായിരിക്കും എന്ന് പറയാം. അത്തരത്തിൽ ഉറപ്പുള്ള ഒരു ഷുവർ സീറ്റാണ്. അത്ഭുതങ്ങൾ മറ്റൊന്നും സംഭവിച്ചില്ല, അടിയൊഴുക്കുകളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഹൈബി ഇടം വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനത്തെ ഒരു മണ്ഡലമാണ് എറണാകുളം.